ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചോളപ്പൊടിയും നേന്ത്രപ്പഴവുമാണ്. ചോളപ്പൊടി ഒരു പക്ഷേ പഴയ കാലത്തുള്ള ഒരു കറിയായിരിക്കും, അംഗൻവാടികളിൽ ഉപ്പുമാവായി തന്നിരുന്നതാണ്. അപ്പോൾ ആ പൊടി നമ്മളിതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടിയിലേക്ക് മിക്സിങ്ങിനായിട്ട് ഈ ബനാന പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ പൊടി ഇവിടെ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ അളവ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ നേന്ത്രപ്പഴം അടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടിയാൽ, ഉപ്പ് മധുരവും കൂടി ആകുമ്പോൾ വല്ലാത്ത ടേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതാ നേന്ത്രപ്പഴം അടിച്ച് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നേന്ത്രപ്പഴം മതിയാവും കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, നനവ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു അളവൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പൊടി ചേർത്തിട്ട് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഈ പൊടി ഇങ്ങനെ പൊടിഞ്ഞ് വന്നോളും. ആദ്യം നമുക്ക് ഇത് കുഴച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നും, വെള്ളം കൂടിയോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി, അപ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് വീണ്ടും കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നാളികേരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് കുക്ക് ചെയ്യലാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ട് കുറ്റിയിൽ പുട്ടുണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ വാഴയിലയിൽ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വാഴയിലയുടെ ഒരു മണവും കൂടി കിട്ടും നമുക്ക്. അപ്പം നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഡ്ഡലി ചെമ്പില് ആവി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അതിലോട്ട് ഇതിറക്കി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല പൊടി പൊടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കറി കൂട്ടി കഴിക്കാം. ഇതിൽ നമ്മൾ പഴം ചേർത്തത് കൊണ്ട് തന്നെ പഴത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ പഴം കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വൈറ്റമിൻ സി നേന്ത്രപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പഴം കഴിക്കേണ്ട മടിയുമില്ല. അപ്പോൾ ചായയും അതുപോലെ തന്നെ പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.